കൊച്ചി നഗരത്തിലെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ദുരിതത്തിൽ യൂബർ പോലെയുള്ള കമ്പനികൾ തങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് ഡ്രൈവർമാരുടെ പരാതി മതിയായ വേതനം ലഭിക്കാതെ പെടാപ്പാട് പെടുകയാണ് നാലായിരത്തോളം വരുന്ന ഡ്രൈവർമാർ മെയിൻ പ്രതിസന്ധി എന്ന് പറയാനായിട്ട് നമ്മൾ ഇപ്പം നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് കിലോമീറ്റർ പത്ത് രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വെയിലത്ത് ഈ കിടന്ന് ഓടിച്ചോണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ വണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ പ്രതിസന്ധി ഇതാണ് ഗവൺമെൻറ് നിശ്ചയിച്ച റേറ്റിൻ്റെ അടുത്തോട്ട് എത്തുന്നില്ല ഈ ഓൺലൈൻ കമ്പനി തരുന്ന ഫെയറുകൾ രൂപ 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 നമ്മൾ എങ്ങോട്ട് പോയാലും കിലോമീറ്ററിന് റേഞ്ച് ഈ ഈ ഈ നമ്മുടെ നമുക്ക് വെച്ചിട്ട് എത്ര ബാക്കി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്താലും അഞ്ഞൂറ് രൂപ പോലും വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ദുരിതത്തിലായിരിക്കുകയാണ് യൂബർ ഒല പോലെയുള്ള കമ്പനികൾ മതിയായ വേദന നൽകാതെ തങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് പരാതി ഉയരുന്നത് ഈ കൊറോണ കാലത്തും ഈ ചൂഷണം തുടങ്ങി അറിയിക്കുന്ന വേതനം തരുന്നില്ല ഏറ്റവും ബേസിക് കാര്യം തന്നെ അറിയിക്കുന്ന വേതനം കിട്ടുന്നില്ല കിലോമീറ്റർ ഇത്ര ഈ വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇരുപത്തിയിരായിരം രൂപയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസിൻ്റെ തുക പോലും ഓടിയിട്ട് കിട്ടുന്നില്ല അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഈ അടുത്ത് ഇവിടുത്തെ സ്വർണ്ണ കമ്പനി മറ്റേ മുത്തൂറ്റും മണപ്പുറം പോലുള്ള ഇവിടുത്തെ ലേലം ചെയ്ത സ്വർണ്ണാഭരണങ്ങളിൽ എൺപത്തഞ്ച് ശതമാനം ഞങ്ങൾ ഓൺലൈൻ ഡ്രൈവേഴ്സിൻ്റെയാണ് തുടക്കത്തിൽ ആകർഷകമായ ഓഫറുകൾ നൽകി പിന്നീട് മാന്യമായ വേതനം പോലും നൽകാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിയെന്നാണ് ഡ്രൈവർമാരുടെ പരാതി ഈ ഈ വണ്ടി പ്രസ്ഥാനത്തിൽ ഇറങ്ങിയിട്ട് വീട് വരെ നോട്ടീസ് ഒറ്റവാക്കി പറഞ്ഞാൽ അതാണ് അവസ്ഥ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്ന തങ്ങൾക്ക് മതിയായ പരിഗണന കിട്ടുന്നില്ല നിരക്ക് റിവേഴ്സ് ചെയ്യണമെന്ന് കമ്പനികളോടും സർക്കാരിനോടും ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ കോട്ട ഇതിനകം പലതവണ ആവശ്യപ്പെട്ടു നിരക്ക് കൂട്ടാൻ തട്ടാമ്പുട്ടി പറയുമ്പോഴും ജി പി എസ് സ്പീഡ് ഗവർണർ അഡ്വാൻസ് ടാക്സ് എന്നിവ അധികൃതർക്ക് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് കോവിഡ് മഹാമാരി കൂടി എത്തിയതോടെ ചെരുപ്പ് വാങ്ങാൻ പോലും പണിക്കിറങ്ങിയാലും പണം കിട്ടാത്ത സ്ഥിതിയാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ന്യായമായ വേതനം കിട്ടുക അങ്ങനെ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾ എവിടെ എങ്ങനെ വേണമെങ്കിലും ജോലിയെടുക്കാൻ തയ്യാറാ ന്യായമായ വേതനം കിട്ടുക അത്രയാണ് ഞങ്ങളുടെ ആവശ്യം ക്യാമറമാൻ അർജുൻ ജക്കബിനൊപ്പം ദിബുസിയസ്